എല്ലാ ബഹുമാനീയ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ അതിധന്യമായ നാമത്തിൽ വീണ്ടും എന്റെ സന്ധ്യാവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സങ്കീർത്തന പുസ്തകങ്ങളിലെ കൂടെയുള്ള നമ്മുടെ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി ഇന്ന് രാത്രിയിൽ നിങ്ങളെ സമീപിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ രണ്ട് പാഠങ്ങൾ നൂറാം സങ്കീർത്തനം എന്നാണ് നാം ചിന്തിച്ചത്. നൂറാം സങ്കീർത്തനം തന്നെ മൂന്നാമത് ഒരു ധ്യാനയന്ത്രയിലൂടെ ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ. അതിന്റെ മൂന്നും നാലും വാക്യങ്ങൾ, മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ തന്നെ ദൈവം എന്ന അറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുകയും. ഈ മനോഹരമായ സങ്കീർത്തനത്തിലെ മൂന്നും നാലും വാക്യങ്ങൾ വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ ആരാധനയിൽ നമുക്കുള്ള സമർപ്പണത്തെക്കുറിച്ചാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. സോ വർഷിപ്പ് ഈസ് എ സബ്മിഷൻ ടു ദ ഗ്രേറ്റ് വർക്ക് വിച്ച് ഗോഡ് ഹാസ് അക്കംപ്ലിഷ്ഡ് ഓൺ ദ ക്രോസ് ഓൺ അവർ ബിഹാഫ്. നമുക്ക് വേണ്ടി ദൈവം ക്രൂശിന്മേൽ നിവർത്തിച്ച തന്റെ മഹത്തരമായ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്ന അനുഭവമാണ് ആരാധന എന്ന് പറയുന്നത്. ഇവിടെ ഈ ആരാധന എന്ന് പറയുന്നത് മറ്റു കാര്യം മനസ്സിലാക്കണം. ഇറ്റ്സ് ബോത്ത് ആൻ ആക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിന്റെയും ഹൃദയത്തിന്റെ മനോഭാവത്തെയും പ്രവൃത്തിയെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതി സ്തോത്രങ്ങൾ അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത്. ആ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്ന് അതിപ്രധാനമായ കാര്യങ്ങളാണ് ആരാധനയിലെ സമർപ്പണത്തെക്കുറിച്ച് ഈ മൂന്നും നാലും വാക്കിൽ നിന്ന് ഈ രാത്രി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മൂന്ന് അതിപ്രധാനമായ സബ്മിഷൻസ്. ഒന്ന്, ഫസ്റ്റ് വി സബ്മിറ്റ് ആസ് ക്രീച്ചേഴ്സ് ടു ദ ക്രിയേറ്റർ. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവ് നിലയിൽ അവന്റെ സൃഷ്ടികളായ നാം നമ്മെ തന്നെ സൃഷ്ടിതാവിന് സമർപ്പിക്കുന്നു. അതാണ് ഇവിടെ നാം വായി, നാം അവന്റെ കൈവേലയാകുന്നു. അതായത് വളരെ വ്യക്തമായി പറയുകയാണ്, യഹോവ തന്നെ ദൈവം എന്നറിവിയിൽ അവൻ നമ്മെ ഉണ്ടാക്കി. ദാറ്റ് മീൻസ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്, തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ഭൌമ ശരീരത്തിൽ ദൈവത്തിന്റെ സാദൃശ്യവും അവന്റെ സ്വരൂപവും ദൈവം ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സാദൃശ്യവും സ്വരൂപവും എന്ന് പറഞ്ഞു ചോദിച്ചാൽ, അതിപ്രധാനമായ മൂന്ന് മണ്ഡലങ്ങളാണ് അത് റിഫ്ലക്ട് ചെയ്യുന്ന. ഒന്ന്, ഇന്റലക്ച്വൽ സാദൃശ്യം, അതായത് ബൌദ്ധികമായ സാദൃശ്യം, ബുദ്ധിപരമായ സാദൃശ്യം. രണ്ട്, ആത്മീകമായ സാദൃശ്യം, സ്പിരിച്വൽ ഇമേജ്, ഇന്റലക്ച്വൽ ഇമേജ്, സ്പിരിച്വൽ ഇമേജ്. ആൻഡ് തേർഡ്ലി ഇമോഷണൽ ഇമേജ്, വൈകാരികമായ സാദൃശ്യം. ബൌദ്ധികമായ സാദൃശ്യം, വൈകാരികമായ സാദൃശ്യം, അതുപോലെ തന്നെ ആത്മാവിലുള്ള സാദൃശ്യം. ദൈവം ആത്മാവാണ്, ആത്മാവുള്ളവനായി ദൈവം നമ്മെ സൃഷ്ടിച്ചു. ദൈവം ബുദ്ധിമതിയാണ്, അതാ ദൈവം സർവജ്ഞാനിയാണ്, ജ്ഞാനമുള്ളവനായി ബുദ്ധിയുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതുപോലെ ദൈവം വികാരം ചിന്തയുള്ളവനാണ്, വികാരവും ചിന്തയുള്ളവനാണ്. അപ്പം വികാരജീവിയായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടെയാണ് ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ദൈവ സാദൃശ്യത്തിൽ അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുക. ചില ആൾ ചിന്തിക്കുന്ന പോലെ കുരങ്ങ് പരിണമിച്ചുണ്ടായ അവസാനത്തെ കണ്ണിയല്ല മനുഷ്യൻ എന്ന് പറയുന്നു. പരിണാമവാദിയായ ഡാർവിനും അദ്ദേഹത്തിന്റെ അനുയായികളുമൊക്കെ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ആളുകളാണ്. ഇന്നും ചില ആളുകൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ വിശുദ്ധ വേദോസം പറയുന്നു, വി ആർ ഹിസ് ക്രീച്ചേഴ്സ്. അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവന്റെ സ്വന്തം സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലും അവൻ നമ്മെ സൃഷ്ടിച്ചു. അതുകൊണ്ട് സൃഷ്ടികളായ നാം സൃഷ്ടാവ് എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദൈവത്തിന്റെ നമ്മെ തന്നെ സമർപ്പിക്കുന്നു. അതായത് പിശാജ് ആഗ്രഹിക്കുന്നത് തനിക്ക് ദൈവമായി തരുമെന്നാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14 നാം അത് വായിക്കുന്നുണ്ട്. ഞാൻ അത്യുന്നതിനോട് സമനാകും, അവന്റെ സിംഹാസന മീതെ ഞാൻ കയറും, നക്ഷത്രങ്ങളുടെ മീതെ ഞാൻ എന്റെ കൂടെ കെട്ടും എന്ന് തന്നെത്താൻ പറഞ്ഞുവെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഇപ്പൊ പിശാജ് വാസ്തവത്തില് ദൈവമാകാൻ അവൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ പോലെയാകാനായിട്ട് അവൻ ആഗ്രഹിച്ചു. ചില മനുഷ്യരും ദൈവമാകാൻ ആഗ്രഹിക്കുന്ന പോലെയോ ദൈവത്തെ പോലെയോ പെരുമാറുന്ന ആളുകളുണ്ട്. പക്ഷേ വേദവശം പറയുകയാണ്,
യഹോവയായ ഞാൻ മാത്രം ദൈവം, ഞാൻ മാത്രം മാറാത്തവൻ. അപ്പൊ നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം നമ്മുടെ സർവശക്തനായ ദൈവമാണ്. ആ സർവശക്തനായ ദൈവം തന്റെ ജ്ഞാനത്തിൽ, തന്റെ അധികാരത്തിൽ, തന്റെ ശക്തിയിൽ, തന്റെ സഹിഷ്ണുതയിൽ, തന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നമ്മുടെ ഈ ഭൗമ ശരീരത്തിന്റെ മേലും ഈ വ്യക്തിത്വത്തിന്റെ മേലും സമ്പൂർണമായ അധികാരമുള്ള ആള് സൃഷ്ടിതാവായിരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയ നിലയിൽ നാം സൃഷ്ടിതാവായ ദൈവത്തിന് നമ്മെ തന്നെ ആരാധനയിൽ സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു. രണ്ടാമത്തെ വിഷയം പറയുന്നത്, സെക്കൻഡ്, വി സബ്മിറ്റ് ആസ് ചിൽഡ്രൻ ടു ദ ഫാദർ. മക്കൾ അപ്പനോട് എന്ന പോലെ ഉള്ള ഒരു ബഹുമാനത്തോടെ നാം അവനെ, നമ്മെ തന്നെ ആരാധനയിൽ സമർപ്പിക്കുന്നു. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളാണ്. അതായത് വേദപുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നാം ദൈവത്തിന്റെ മക്കളാണ്. നാം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴാണ് നാം ദൈവത്തിന്റെ മക്കളായി തീർന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:12 യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അത് യേശു പറഞ്ഞ കാര്യമാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ നാം എന്ത് ചെയ്യുന്നു? കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോടെ പിശാചിന്റെ മക്കൾ എന്നുള്ള നമ്മുടെ മോശപ്പെട്ട പദവിയിൽ നിന്ന് ദൈവമക്കൾ എന്നുള്ള അധികാര അവകാശത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. രക്ഷയിൽ നാം ദൈവത്തിന്റെ മക്കളായി മാറ്റപ്പെടുന്നു, ദൈവഭവനത്തിന്റെ അംഗമായി തീരുന്നു. മാത്രമല്ല, ദൈവം നമ്മുടെ സ്നേഹമുള്ള പിതാവായി മാറുകയാണ്. നാം ദൈവത്തിന്റെ മക്കളും ദൈവം നമ്മുടെ പിതാവും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത് അപ്പനും മക്കളും എന്നുള്ള നിലയിലുള്ള ബന്ധമാണ്. ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് അവരുടെ അപ്പനോട് എന്ത് കാര്യവും പറയാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ഇപ്പോൾ സ്വായത്തമാക്കിയ ആത്മരക്ഷയിലൂടെ പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഹൃദയത്തിലെ നിർണയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ധൈര്യത്തോടെ കൃപാസനത്തേക്ക് അടുത്തു വരുവാനുള്ള ആഹ്വാനമാണ് എബ്രായ ലേലക്കാരൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമുക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ദൈവസ്ഥലം നേരിട്ട് എന്ന് മക്കൾ എന്നുള്ള നിലയിൽ ദൈവം നമ്മുടെ പിതാവ് എന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് അവനെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ അധികാരത്തിന്റെ പരിധിയിലേക്ക്, അവന്റെ പിതാവ് നിലയിലുള്ള അധികാരത്തിന്റെ പരിധിയിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. മൂന്നാമത് ഇവിടെ പറയുന്നത്, നാം എന്ത് ചെയ്യുന്നു? ആടുകൾ ഇടയന് കീഴ്പ്പെട്ട് അനുസരിക്കുന്ന പോലെ, വി സബ്മിറ്റ് അവേഴ്സെൽസ് ആസ് ഷീപ്പ് ടു ദ ഷെപ്പേർഡ്. അതായത് ഒരു ഇടയന് ആടുകൾ വിധേയപ്പെട്ട് അനുസരിക്കുന്ന പോലെ നമ്മുടെ ശ്രേഷ്ഠ ഇടയനായ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ആടുകൾ എന്ന നിലയിൽ നാം അവനെ, നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഇവിടെ മൂന്ന് കാര്യങ്ങൾ അതിന് സൂചിപ്പിച്ചു. ഒന്ന്, നാം സൃഷ്ടികൾ എന്ന നിലയിൽ സൃഷ്ടാവിൻ നമ്മെ തന്നെ സമർപ്പിക്കുന്നു. രണ്ട്, നാം മക്കളെന്ന നിലയിൽ ആ പിതാവിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നു. മൂന്ന്, നാം ആടുകൾ എന്ന നിലയിൽ ആ ഇടയശ്രേഷ്ഠനായ കർത്താവിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നു. ദൈവത്തെ നാം ആരാധിക്കുന്ന ആരാധനയിൽ ഈ മൂന്ന് വിധങ്ങളായിട്ടുള്ള നിലയിലുള്ള സമർപ്പണ രീതിയും പ്രായോഗികമാണ്. ആദ്യം ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്. അവിടുന്ന് തന്നെ തന്റെ സാരത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നുള്ള തിരിച്ചറിവ് നിമിത്തം ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിൽ നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് അവനെ ആരാധിക്കുകയും അവനെ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. രണ്ട്, നാം ദൈവത്തിന്റെ മക്കളെന്നുള്ള അവകാശപ്പെടി നമ്മുടെ സ്വർഗീയ പിതാവിനെ ആരാധിക്കുന്നു. കർത്താവിന്റെ സന്നിലേക്ക് വരുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകുന്നു. അടുത്തു വരിക എന്നുള്ള സ്വർഗീയ ആഹ്വാനം നമുക്ക് ദൈവം, പിതാവായ ദൈവം നൽകിയിരിക്കുന്നു. വത്സലനായ പിതാവിനോട് അനുസരണമുള്ള മക്കളെന്ന നിലയിൽ നാം ദൈവസന്നിധിയിൽ ആരാധനയിൽ നമ്മെ തന്നെ പിതാവിന്റെ പിതൃത്വത്തിന് സമർപ്പിച്ച് അവനെ ആരാധിക്കുന്നു. ഒടുവിലായി നമ്മൾ ചിന്തിച്ചത് ആടുകളെ നിലയിൽ യോഹന്നാന്റെ സുവിശേഷം 10 യേശു പറഞ്ഞു, നിങ്ങൾ ആടുകളാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. 2000 മുമ്പ് തന്റെ ആട്ടിൻതൊഴുത്തിൽ ഉൾപ്പെടേണ്ട ആടുകളെ തെരഞ്ഞെടുത്ത് രക്ഷിക്കാൻ മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവമുമ്പാകെ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിനു വേണ്ടി പാപയാഗമായി ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ട നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തു, അവനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നല്ല ഇടയൻ എന്നാണ്. 22, 23, 24 സങ്കീർത്തനങ്ങൾ, ഈ മൂന്ന് സങ്കീർത്തനങ്ങൾ ദൈവം വെച്ചാൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്,
അവിടെ നമ്മൾ വായിക്കുമ്പോൾ നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ എന്നിങ്ങനെയുള്ള മൂന്ന് വ്യത്യസ്ത തലങ്ങളിലാണ് ഈ മൂന്ന് സങ്കീർത്തനങ്ങളിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നത്. ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നല്ല ഇടയൻ ആളുകളെ പച്ചയായ പുൽപ്പുറങ്ങൾ കിട്ടുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് നടത്തുകയും പ്രാണനെ തണുപ്പിക്കുകയും നീതിയുടെ പാതകൾ നടത്തുകയും കൂരിരുൾ താഴ്വരയിൽ ഭയലേശമെന്നെ കൂടെ ഇരിക്കുകയും പിന്നെ ആടുകൾക്ക് ആവശ്യമായ ശുശ്രൂഷ ചെയ്യുകയും അതിനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയും ഒടിഞ്ഞതിനെ വെച്ചുകെട്ടുകയും മുറിഞ്ഞതിനെ എണ്ണ പുരട്ടി ശമിപ്പിക്കുകയും തള്ളയാടുകളെ മെല്ലെ നടത്തുകയും കുഞ്ഞാടുകളെ ചുമൽ ചുമക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായി നല്ല ഇടയൻ ആലയിലേക്ക് ആടുകളെ ചേർക്കുന്നു. 22-ാം സങ്കീർത്തനത്തിലെ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. 22-ാം സങ്കീർത്തനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ വർണ്ണിക്കുന്ന സങ്കീർത്തനമാണ്. 23-ലെ നല്ല ഇടയനായി അവൻ രംഗത്ത് വരുന്നു, ആടുകളെ പരിപാലിക്കുന്നു. 22-ൽ വലിയ ഇടയൻ എന്ന നിലയിൽ അവൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. 24-ാം സങ്കീർത്തനം വരുമ്പോൾ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പീൻ, മൗത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മൗത്വത്തിന്റെ രാജാവ് ആർ ബലവാനും വീരനുമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നെ എന്ന് പറഞ്ഞിട്ട് ശ്രേഷ്ഠ ഇടയനെയാണ് 24-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നാം തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്ന് പത്രോസും പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം അവന്റെ മേച്ചൽപ്പുറത്തെ ആടുകളാണ്. ഇതിന്റെ 4-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരോട് പറയുകയാണ്, അവന്റെ വാതിലുകൾ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവീൻ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. കാരണം എന്താണ്? നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. സോ സങ്കീർത്തന ഈ 100-ാം സങ്കീർത്തനത്തില് ദൈവത്തെ ആരാധനയിൽ നമുക്കുള്ള സമർപ്പണത്തെ സംബന്ധിച്ചുള്ള മൂന്ന് ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. സൃഷ്ടികളെ നിലയിൽ സൃഷ്ടാവിന് നാം നമ്മെ തന്നെ സമർപ്പിച്ച് ആരാധിക്കുന്നു. അതുപോലെ മക്കളെ നിലയിൽ പിതാവിന്റെ പിതൃത്വത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടനുസരിച്ച് നാം അവനെ ആരാധിക്കുന്നു. ഒടുവിലായി ആടുകൾ എന്ന നിലയിൽ നാം എന്ത് ചെയ്യുന്നു? നല്ല ഇടയനെ നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചുകൊണ്ട് നാം അവനെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്തുതി സ്തോത്രം എന്ന് പറയുന്നത് ഇറ്റ്സ് ബോത്ത് ആക്ട് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഹാർട്ട്. ഹൃദയത്തിന്റെ ഒരു പ്രവൃത്തിയും അതുപോലെ തന്നെ മനോഭാവമാണ്. സ്തോത്രത്തോടെ, സംഗീതത്തോടെ, സന്തോഷത്തോടെ അവന്റെ സൈഡിൽ വന്ന് നമ്മെ തന്നെ അവന് സമർപ്പിച്ച് എല്ലാം മറന്ന് ക്രൂശിനെ മാത്രം ദർശിച്ച് അവനെ നാം ആരാധിക്കണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ കൂടെയുള്ള ഈ ചെറിയ പഠനം നിങ്ങൾക്ക് എല്ലാ നിലയിലും അനുഗ്രഹമായി തീരുന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ശിഷ്ടമുള്ള ആയുസ് ദൈവം എത്രത്തോളം തരുമോ അത്രത്തോളം ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അവന്റെ സൃഷ്ടികളായി, അവന്റെ മക്കളെന്ന നിലയിൽ, അവൻ മേയ്ക്കുന്ന ആടുകൾ എന്ന നിലയിൽ നമുക്കവനെ നിരന്തരമായി സമർപ്പണത്തോടെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ദൈവസ്ഥാനത്തിൽ മുമ്പോട്ട് പോകാം. ഏറ്റവും ഒടുവിലായി ഈ നല്ല ഇടയൻ പ്രത്യക്ഷനാകുകയും തന്റെ നിത്യ ആളിയിലേക്ക് നമ്മെ ചേർത്തുകയും ചെയ്യും. അതുവരെയും പരിപാലിപ്പാൻ കരുത്തനായ ഈ ഇടയശ്രേഷ്ഠന്റെ ചിറകിനിഴലിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിച്ച് അവരെ മൗത്വപ്പെടുത്തുകയും ക്രിസ്തീയ ജീവിതം മുന്നേറാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ടൈറ്റസ് ഫ്രം ഇടയാർമല. താങ്ക് യു.